തന്ത്രപൂർവ്വം സയനൈഡ് ഭക്ഷണത്തിൽ പൊടിച്ചു ചേർത്ത് നൽകുന്ന രീതിയാണ് ജോളി പിന്തുടർന്നത് ഭക്ഷണത്തിൽ സയനൈഡ് ചേർത്ത് നൽകിയ രീതിയും ജോളി പോലീസിനോട് വിശദീകരിക്കുകയായിരുന്നു കൈവിരലിൽ മുറിവില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം നഖം കൊണ്ട് പൊടിച്ചാണ് ഭക്ഷണത്തിൽ കലർത്തിയിരുന്നത് കൈയിൽ മുറിവുണ്ടെങ്കിൽ സയനൈഡ് സ്വന്തം ശരീരത്തിൽ ബാധിക്കും എന്നതാണ് മുറിവുകൾ എന്ന് ഉറപ്പാക്കാൻ കാരണവും പൊന്നാമറ്റത്തെ തെളിവെടുപ്പിനു ശേഷം പ്രതികളെ കൊല്ലപ്പെട്ട മാത്യു മഞ്ചാടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു തുടർന്ന് ഭക്ഷണത്തിനായി താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർക്കായി വാങ്ങിയ ചിക്കൻ ബിരിയാണി തന്നെയാണ് ജോളിക്കും നൽകിയത് ഇതിൽ നിന്നും അല്പം കഴിച്ചു ഭക്ഷണശേഷം മൂന്നോടെ പുലുക്കയത്തുള്ള ഷാജുവിന്റെ വീട്ടിൽ തെളിവെടുപ്പിന് ഹാജരാക്കിയിരുന്നു ഷാജുവിന്റെയും സഖറിയാസിന്റെയും സാന്നിധ്യത്തിൽ അഞ്ചു മിനിറ്റ് മാത്രമായിരുന്നു ഇവിടെ സംഘം ചെലവഴിച്ചത് എന്നാൽ ആൽഫയനെ താൻ കൊന്നിട്ടില്ലെന്ന് എവിടെയും ജോളി ആവർത്തിക്കുകയെന്ന് ചെയ്തു പുലിക്കയത്ത് രണ്ടും മൂന്നും പ്രതികളെ കൊണ്ടുവന്നിരുന്നില്ല സിലി മരിച്ചു വീണ ഡെന്റൽ ക്ലിനിക്കിലായിരുന്നു അടുത്തതായി തെളിവെടുപ്പ് നടത്തിയത് സിലിക്ക് മരുന്നിൽ വിഷം ചേർത്ത് നൽകിയ സ്ഥലവും രീതിയും ജോളി വിശദീകരിച്ചു തുടർന്ന് എൻ ഐ ടിയിലേക്കായിരുന്നു യാത്ര എൻ ഐടിക്ക് സമീപമുള്ള സെന്റ് ജോസഫ് പള്ളിയിലും തെളിവെടുപ്പിന് കൊണ്ടുപോയി ജോളി പതിവായി ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു പിന്നീട് തെളിവെടുപ്പിനായി അങ്ങാടിയിലെ പെട്ടിക്കടക്കാരൻ പാലക്കുറ്റി റസാഖിന്റെ കടയിലെത്തി ജോളിയുമായി എന്താണ് ബന്ധമെന്ന് റസാഖിനോട് പോലീസ് ചോദിച്ചിരുന്നു വീട്ടിലെ ഭക്ഷണമുറിയിൽ വെച്ചാണ് തനിക്ക് എം എസ് മാത്യു സയനൈഡ് കൈമാറിയതെന്ന് ജോളി അന്വേഷണ സംഘത്തോട് പറഞ്ഞു അതുപോലെ ഭർത്തൃമാതാവ് അന്നമ്മയ്ക്ക് ഈ സയനൈഡാണ് ആട്ടൻ സൂപ്പിൽ കലർത്തു നൽകിയത് അന്നമ്മയ്ക്കായി അടുക്കളയിൽ തയ്യാറാക്കി വെച്ച സൂപ്പിൽ സയനൈഡ് കലർത്തുകയായിരുന്നു തുടർന്ന് ഭക്ഷണമുറിയിൽ വെച്ചാണ് വിഷം കലർന്ന സൂപ്പ് അന്നമ്മ കുടിക്കുന്നതും അല്പസമയത്തിനു ശേഷം മരിച്ചു വീഴുന്നതും ഭർത്തൃപിതാവ് ടോം തോമസിനെ വകവരുത്തിയതും ഇതേ ഭക്ഷണമുറിയിൽ വെച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടഭക്ഷണമായ കപ്പ പുഴുക്കിലായിരുന്നു ജോളി വിഷം ചേർത്തത് ഭക്ഷണം കഴിച്ച ടോം തോമസ് വൈകാതെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഭർത്താവ് റോയ് തോമസിന്റെ അത്താഴത്തിൽ സയനൈഡ് കലർത്തിയതും ഇതേ മുറിയിൽ വെച്ചു തന്നെയായിരുന്നു അത്താഴം കഴിച്ച ശേഷമാണ് റോയ് തോമസ് വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ മരിച്ചത് ന്യൂസ്